നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ നടത്തിയ ഷെൽ ആക്രമണത്തിൽ ഗസയിലെ ഏറ്റവും വലിയ വന്ധ്യതാ ചികിത്സാ കേന്ദ്രം തകർന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. 4000-ത്തിലധികം ഭ്രൂണങ്ങളും 1000-ത്തോളം ബീജങ്ങളുടെയും അണ്ഡങ്ങളുടെയും സാമ്പിളുകളും ഉപയോഗശൂന്യമായി. ഈ ദിവസങ്ങൾക്കുള്ളിൽ ഉപഭോക്താക്കളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കേണ്ടിയിരുന്ന ഭ്രൂണങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത്. ആക്രമണത്തിൽ ഭ്രൂണങ്ങൾ സൂക്ഷിച്ചിരുന്ന ലിക്വിഡ് നൈട്രജൻ ടാങ്കുകളുടെ മൂടി പൊട്ടിയതോടുകൂടിയാണ് അവ ഉപയോഗശൂന്യമായത്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ആക്രമണം നടന്നത് എന്നാണ് റിപ്പോർട്ട്. ഗസയിലെ ഏറ്റവും വലിയ ഫെർട്ടിലിറ്റി ക്ലിനിക്കായ അൽ ബാസ്മ IVF സെന്ററിലാണ് പൊട്ടിത്തെറി കനത്ത നാശത്തിന് കാരണമായി മാറിയത്. 1997 കേംബ്രിഡ്ജിൽ പരിശീലനം ലഭിച്ച ഗൈനക്കോളജിസ്റ്റ് ബഹാൽദീൻ ഖലായിനെയാണ് ഈ ക്ലിനിക്ക് സ്ഥാപിച്ചത്. ഗസയിലെ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഏക ആശ്രയമായിരുന്നു ഈ ക്ലിനിക്ക്. ലോകത്തെല്ലായിടത്തും IVF ചികിത്സ ചെലവേറിയതാണെങ്കിലും ഈ ക്ലിനിക്കിൽ താരതമ്യേന കുറഞ്ഞ നിരക്കാണ് ഈടാക്കിയിരിക്കുന്നത്. പട്ടിണിയും ദാരിദ്ര്യവും മൂലം കുറഞ്ഞ നിരക്ക് പോലും അടയ്ക്കാൻ കഴിയാത്തവരായിരുന്നു ഗസയിലെ ഭൂരിപക്ഷം പേരും. സ്വർണവും TV മറ്റ് വീട്ടു സാധനങ്ങളും ഒക്കെ വിറ്റാണ് ഇവർ കുഞ്ഞുകാലുകൾക്കായുള്ള ചികിത്സയ്ക്ക് വിധേയമാകുന്നത്. അവരുടെ ഏക പ്രതീക്ഷയാണ് ഷെൽ ആക്രമണത്തിൽ പൊട്ടി തകർന്നിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വാസ്തവം. എന്റെ ഹൃദയം ഒരു ദശലക്ഷ കണക്കുകളായി ഉറങ്ങിയിരിക്കുന്നു എന്നാണ് ബഹാൽദീർ ഖലായിനി ആക്രമണത്തെ കുറിച്ച് പ്രതികരിച്ചത്. ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്നും ജനിക്കുന്നതിന് മുൻപ് തന്നെ നശിപ്പിക്കപ്പെട്ട ജീവനുകളുടെ ശാപം അവർ ലോകം ഉള്ളിടത്തോളം കാലം തന്നെ പിന്തുടരുമെന്നാണ് ഫലസ്തീനുകാർ പറയുന്നത്. 10,000-ക്കണക്കിന് ഫലസ്തീനുകാരാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം സംഭവിക്കുന്നു. പക്ഷേ ഇത്രയും നേരമായിട്ടും അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇതുവരെയും ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ഇതിനെ സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. ഈ ആക്രമണത്തിൽ ഇസ്രായേലാണ് കാരണക്കാരെന്നുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രതികരണം എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ജനിക്കുന്നതിന് മുൻപേ തന്നെ പ്രധാനമായും ഈ ഒരു ഫലസ്തീനികൾ ശാപവാക്കുകൾ കൊണ്ട് നിറയ്ക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിനെ. ജനിക്കുന്നതിന് മുന്നേ തന്നെ കൊന്നുകളയാൻ എങ്ങനെ തോന്നി എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. എന്തായാലും ആണവ ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള സാഹചര്യമുണ്ട് നടക്കമുള്ള പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരം വാർത്തകൾ കൂടി വരുന്നത്. നെറ്റിലോടുകൂടെ അല്ല നമുക്ക് ഈ വാർത്തകളൊന്നും തന്നെ കാണാനോ കേൾക്കുവാനോ സാധിക്കാത്ത തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെന്നാണ് മറ്റൊരു വാസ്തവം. എന്തായാലും ഇസ്രായേലിൽ നിന്നും പലതരത്തിലുള്ള സമാനമായ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇതിനു മുൻപ് മറ്റൊരു വാർത്ത ഇത്തരത്തിൽ ഭ്രൂണങ്ങൾ ശേഖരിക്കുന്നുണ്ട്, അതായത് ഇനിയും ജീവൻ നിലനിർത്താൻ സാധിക്കാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ജനന മരണ നിരക്കുകൾ ഉയർന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇനിയുള്ള കാലത്ത് എങ്ങനെ ആയിരിക്കാം നടക്കമുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഗസയിലും മറ്റിടങ്ങളിലും. എന്തായാലും ഇതൊരു വലിയ റിപ്പോർട്ടുകളായി മാറുന്നു. പക്ഷേ ഇസ്രായേൽ ഇതുവരെയും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് മറ്റൊരു വാസ്തവം.